സെക്കൻഡ് സ്റ്റാർ ഞാൻ ആദ്യമായിട്ട് കാപ്പി വരയ്ക്കാൻ പോയിട്ട് ആദ്യമായിട്ട് കിട്ടിയ പൈസയിൽ എടുത്തതാണ് സെക്കൻഡ് സ്റ്റാർ. എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് പുറത്തുനിന്ന് മഴയുടെ സൗണ്ട് ഉണ്ട്, എങ്ങനെ കേൾക്കുന്നതെന്ന് അറിയില്ല. പിന്നെ രാവിലെ മഴയാണ് കേട്ടോ, രാവിലെ തുടങ്ങിയിന്. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ ഏകദേശം 3 മണിയായി വൈകുന്നേരം. അപ്പോൾ ഇന്ന് നമ്മളെ മച്ചിനുണ്ട്, നമ്മളെ മാമൻ്റെ മോൻ്റെ കുട്ടീൻ്റെ പേര് വിളി ചെയ്യാനും പാല് കൊടുക്കലേനും. അമ്മേ, ആ എൻ്റെ ആങ്ങളേരെ മോൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കലാണ്. പേര് ധ്രുവൻ. ധ്രുവൻ ധ്രുവൻ എന്നാണ് പേര്. പാല് കൊടുക്കുന്നതിന് പേരിടൽ എന്നാ പറയാ, പേര് കൊടുക്കല അല്ലേ. കുട്ടിക്ക് എപ്പം പാല് കൊടുക്കുന്നില്ലല്ലേ. അപ്പൊ നമ്മള് ഇവിടെ ഇടയുള്ള സമയത്ത് നമ്മൾ അങ്ങേക്ക് പാല് കൊടുക്കണ്ട പറയും, ഇവിടെ പറയും പാല് ഇടുന്ന കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളെല്ലാരും കൂടി വന്നിട്ട് പാല് കൊടുക്കണ്ടായിരുന്നു. നമ്മള് കർണാടകത്തിലെ ആദ്യം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മള് പാല് കൊടുക്കാൻ പോകുമ്പോണ്ടായ കൊറേ പേരുകൾ സെലക്ട് ചെയ്ത്, ഇവന്റെ പേര് സെലക്ട് ചെയ്ത് കർണാടകത്തിലുള്ള പേരാണ് ആടിയുള്ളത്. ഇവിടെ ധ്രുവൻ ഇപ്പൊ ഇപ്പം പുതിയ പുതിയ അല്ലേ. ഓരോ വെറൈറ്റി ആയിട്ട് ധ്രുവെന്ന് പറഞ്ഞു അയലേ. ധ്രുവ് എന്ന് പറയേണ്ട പെണ്ണായിരിക്കും, അങ്ങനെയല്ലേ ഞാൻ ഊഹിച്ച് പറഞ്ഞാണ്. ഒരിക്കൽ ഞാൻ കേട്ടതേ ഉള്ളൂ ധ്രുവൻ ധ്രുവൻ ധ്രുവി ധ്രുവൻ ഞാൻ പറഞ്ഞു. അതേപോലെ നമ്മളെ കുട്ടിക്ക് പേരിടല് അമ്പലത്തിൽ പോയിട്ടാണ് നമ്മള് പേരെല്ലാം ഇടുന്നത് ആടെ. പക്ഷെ ഇവിടെ 6 മാസം കഴിയാണ്ട് കുട്ടീനെ അമ്പലത്തേക്ക് കയറ്റില്ല. അങ്ങനെയാണ്, 6 മാസം നിറയണം കുട്ടിക്ക് ചോറ് കൊടുക്കണം അമ്പലത്തിൽ പൊണ്ടിക്കല്. അങ്ങനെയാ പറയാ, നമ്മളെ കണ്ണൂരിലും അങ്ങനെയാണ്, അങ്ങോട്ടെല്ലാം അങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ അതെല്ലാം കൊണ്ട് ഇന്ന് നേരം വൈകി. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്ന വാടാണ്, ഞാൻ ഇപ്പം വരുന്നത്ര രാവിലെ പോയിട്ട് ഇപ്പം വരുന്നത്ര. അപ്പൊ പറയുക വീണ പരിപാടി. ഈനടക്ക് നമ്മളൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വിജുവാട്ടനാണ് തേച്ച് അത് 10 മിനിറ്റ് കളയാനുള്ള പറഞ്ഞ് തീർച്ചയായി പോയി. എനിക്കൊന്നത് എൻ്റെ കുറച്ച് എല്ലാം പറയാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ തന്നെയാണ് ഹോം ടൂർ നടത്താറുണ്ട്. അതെ, ഇവിടെ ഹോം ടൂർ ആണ്. ഇവിടെ നമ്മളെ റൂമിലെ കുറെ കാര്യങ്ങളും കാണിക്കു പറയുന്നുണ്ട്. നമ്മളെ എന്തെങ്കിലും ഭാര്യ വെച്ചിട്ടുണ്ട്, അതെല്ലാം പറയാനായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ഇത് ഒരു ചെറിയ ഹോം ടൂർ ആണ്. അപ്പൊ നമുക്ക് നമ്മളെ വീട്ടിലെ അന്ന് കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ നമ്മളെ കുട്ടീനെ പേര് വിളിച്ചതും പ്രസവിക്കാൻ പോയതായിട്ടൊരു സംഭവം നമ്മൾ ഒരു പാട്ടുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഋത്തിക്ക് കർണാടകത്തിലാണ് ജനിച്ചത്. അപ്പൊ അതിൻ്റെ ഒരു ഇത് നമുക്ക് ഒരു ദിവസം പറയാമല്ലോ, ഒരു ദിവസം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. എൻ്റെ പേര് വിളിയും ആടെ പ്രസവിക്കാൻ പോയതിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അത്രമാത്രം ഉണ്ട് കേട്ടോ, ശരിക്കും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഹോം ടൂറാണ്. നമുക്ക് ഹോം ടൂറിലേക്ക് പോവാം, കവിയുടെ ഹോം ടൂർ. അപ്പോൾ നമ്മളെ ഹോം ടൂറിലേക്ക് പോവാം. നമ്മളെ വീട് ഉള്ളത് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ കുട്ടിയാത്തൂർ പഞ്ചായത്തിൽ പാവന്നൂർ പറഞ്ഞ സ്ഥലത്തിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ഞാൻ സ്ഥലമെല്ലാം പഠിച്ചോട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി. ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ടിട്ടാണ് ഉള്ളത്. മുമ്പ് നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ ആടെല്ലാം ആടെ വണ്ടി നിർത്തിയിട്ട് ആടെ നിന്ന് ഇതുവരെ തന്നെ നടത്തിയിട്ട് വന്നതിന് വിജയട്ട. അന്നേരം വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം. ഇതാണ് വഴി, വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ അതാ ആദ്യം കാണുന്നത് തന്നെയാണ് കൂട. കൂട നമ്മൾ വിറകെല്ലാം വെക്കുന്ന കൂടിയാണ്. അപ്പോൾ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പറയലുണ്ട് ഈ കല്യാണത്തിന് ഞാൻ ഈ കൂടെല്ലാം എടുത്തിന്. അതുവരെ ഇവിടെ ഇടിയാന്ന് മറ്റേ ഇത് ഷീറ്റല്ലേ, ഷീറ്റ് അത് വെച്ചിട്ടാണ് വിറകെല്ലാം പൊട്ടി വെക്കല്. എന്നാലും അമ്മ പറയാനുണ്ട്, അപ്പോൾ പണ്ടത്തെ കാര്യമെല്ലാം കുറേ അമ്മ എന്നോട് പറയലുണ്ട്. അപ്പോൾ എന്താ ഇതാണ് എൻ്റെ ചെടികൾ. ഇത് 10 മണി, ഞാൻ 10 മണി നല്ലോണം ഉണ്ടേനു ചാക്കിൽ നട്ടിട്ട്. ഇപ്പൊ ഫുള്ള് പോയാ എനിക്കിപ്പോ ചെടി നോക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്.
പിന്നെ ഈ ചെടിത്തട്ടിച്ചേക്ക് എൻ്റെ അച്ഛന് കല്യാണം കഴിഞ്ഞപ്പോടെ എനിക്ക് ഉച്ചക്കിൻ്റെ പുറന്നാൾക്ക് ആദ്യമായിട്ട് വരുമ്പോൾ കൊണ്ടു തന്നതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേനു. എനിക്ക് ചെടികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ വരൂല വരൂല എന്ന് കുറേ ആൾ പറഞ്ഞിന്. കേരളത്തിൽ അങ്ങനെ ചെടിയൊന്നും ഞാൻ കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നട്ടിട്ട് നല്ല പൊടിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കൈപ്പുണ്ണി അങ്ങനെ ആയിക്കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെടിയല്ല ഇങ്ങനെ ഇപ്പോൾ സമയമില്ലാത്ത കൊണ്ട് എന്തെല്ലാം അതിന്. എന്നാലും ഞാൻ നട്ടുപിടുത്തിന് വന്നിന്. ഇപ്പം മഴയായ കൊണ്ട് അങ്ങനെ വെള്ളം ഒഴിക്കണ്ടല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പുറത്തും കുറച്ച് മല്ലി പോലെ ഉണ്ട്. പിന്നെ ഏതാ തുളസി അപ്പുറത്ത് കണേച്ചിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നിട്ട് തുളസിയെല്ലാം നട്ടിട്ടുണ്ട്. അപ്പുറത്തെ ചെമ്പരത്തി ഇത് അന്നേരം നട്ടു കൊടുത്തിട്ടാവുമ്പോൾ ഇപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഓണത്തിന് ഇപ്പോൾ നമുക്ക് നല്ലോണം പൂ കിട്ടാൻ തുടങ്ങി. അതുവരെ ഇടല്ലോ പൂക്ക് ഓടലാന്ന്. അപ്പോൾ ഇതാ ഇതൊന്നും മിന്നാവി അനുവിൻ്റെ വീട്ടിൽ പോയേരം ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ് ഇതിൻ്റെ വിത്ത്. ഇപ്പം പിന്നെ ഞാൻ അന്നേരം നല്ലോണം നോക്കി വളർത്തിനെ. പിന്നെ ആരെന്ന് പോയി ചാടി ചാടിയിട്ട് അത് ആടുന്നിരുന്ന് ഇടുന്നല്ലോ മുളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് വെള്ളം തേച്ചു മിറ്റത് മഴ വന്ന് ഇങ്ങനെയാണ്. ഇങ്ങനെയൊന്നും അല്ല ഇതുവരെ നിൽക്കും. അപ്പം അങ്ങനെയാണ് അമ്മയുടെ അത് അമ്മ എണീച്ച് നോക്കുന്നത് എന്നായി പറയുന്നത് വെച്ചിട്ട് ഋത്തിക്ക് ഇനി കൊടിയും കൊണ്ട് വേക്ക തന്നെ നടക്കുന്ന. അപ്പൊ ഇതാ ഇവിടെ എല്ലാം ചെമ്പരത്തി ചോന്ന ചെമ്പരത്തി മന്ദാരോ ഇതെല്ലാം നട്ടിന്. വിജയോട്ട് ഇടക്കിടക്ക് പറഞ്ഞത് ഞാനാ നട്ടിന്. അല്ല അതിലിപ്പോ ഒരു തർക്കമുണ്ട്. ഇത് ഞാനാ കൊറേ ചെടി നട്ടിന്. ഇവള് ഇവളെ പേരിലാ പറയുന്നത് അല്ലമ്മേ. പിന്നെ ഇതാ ഇത് മുല്ല മുല്ല ഇവിടെ വന്നേരോ ഞാൻ വിജയാസിൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ട് ഒരു പന്തൽ കെട്ടിത്തരണോ വിജയോട്ടെ ഇത് പൂക്കാന് പറഞ്ഞ് അങ്ങനെയെല്ലാം ആക്കി വിജയോട്ടെ കെട്ടിത്തന്നെ. പിന്നെ അതോടെ ഇത് ഉണങ്ങി പോയി കണ്ടാ വിജയോട്ടനത് ഒരു നല്ല മനസ്സിലാക്കി കുറവകരായിട്ടുള്ള ഹോം ടൂർ കേട്ടോ. അത് നമ്മളെ കോഴിവാലം ചെടി പൂച്ചപാലം എന്ന് പറയുന്ന കേട്ടോ കേട്ടോ. കോഴിവാലം നമ്മൾ പറയല് ഫോണെല്ലാം വിളിക്കലില്ല. അന്നേരം പറയലുണ്ട് ഞാൻ ചെടിയെല്ലാം നടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് സ്ഥലമെല്ലാം ആക്കി വെച്ചിന് കേട്ടോന്ന് പറയലുണ്ട്. അപ്പൊ വിജയോട്ട ആക്കി വെച്ചോണ്ട് എനിക്ക് ചെടി നടാൻ കഴിഞ്ഞു. താങ്ക് യു താങ്ക് യു പറഞ്ഞല്ലോ. ഈ സൈഡിൽ നമ്മളെ കിണർ കേട്ടോ. അതെ കിണർ. ഇത് നമ്മളെ തൊട്ടടുത്തുള്ള റിലേറ്റീവിന്റെ വീട് തന്നെയാണ്. നമ്മളെ അമ്മയുടെ വീടാണ്. ഇവിടെ കുറച്ച് ചട്ടിയില് ചെടിയുണ്ട്. ഇതെല്ലാം വിജയോട്ടന്റെ ചെങ്ങായ അന്ന് കാണാൻ വന്നേരം തന്നതാണ് ഇത്. അതെല്ലാം ഇതെല്ലാം അപ്പൊ നമുക്കിനി ആത്ത് അച്ഛന്തെല്ലോ കാണിക്കാനുണ്ട്. എനിക്ക് എന്തെല്ലോ വിജയോട്ടനെ പറ്റി പറയാനുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് കാണിക്കാൻ പറയാം. ശരി നമുക്ക് എന്നാ വീടിനകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ സെൻട്രൽ ഹാള്. ഇങ്ങനെയൊന്നല്ല ഞാൻ കുറച്ചും വൃത്തിയാക്കി വെച്ചതാന്ന് ഞാനും വിചാരിക്കുന്നു. ഇത്രമാത്രം വൃത്തി ഉണ്ടോ അച്ഛനും മോനും ഇത് ഇങ്ങനെയൊന്നല്ല വെക്കുക. ഇത് നമ്മളെ ഷോക്കേസ് ഇവിടെയും ഉണ്ട്. പിന്നെ നമ്മളെ ബെഡ്റൂമിലും ഒരു ഷോക്കേസ് ഉണ്ട്. അപ്പൊ ഇല്ലല്ലോ അതാ വിജയോട്ടൻ ആദ്യം ഉണ്ടായിട്ട് കല്യാണ സമയത്തിന് ഉണ്ടാക്കിയാണ്. അതെ. അപ്പൊ ഇത് നമ്മളെ വിജയോട്ടനെ അയ്യോ ഒന്ന് കാണിക്കണ്ടോ. ടിക്ടോക്ക് സെക്കൻഡറി കഴിച്ചത്. പിന്നെ ഇത് അങ്കിത് അന്ന് നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ. 100K അവർ ഗിഫ്റ്റ് ആക്കിയതാണ് ഇത്. അപ്പൊ അങ്ങനെയാണ് പൂക്കള്. ഇത് നമ്മളൊരിക്കൽ കാണിച്ചിട്ടുണ്ടായി നമ്മുടെ ഹോം ടൂർ തന്നെ. മുകളിൽ ഋത്തിക്കിന്റെ ഒന്നാം പിറന്നാൾ 2-3-4 അങ്ങനെ 4 പിറന്നാൾ കഴിഞ്ഞു. ഇനി അടുത്തത് 5-ാമത്തെ വരാനായി. നമ്മളെ കർട്ടൻ കർണാടകത്തില് പെണ്ണ് കാണാൻ പോയതിന് ശേഷം എല്ലാ വീട്ടിലും ഇതുപോലത്തെ കർട്ടൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിനകത്തും ആക്കി. ഒരു വീടിനൊരു ഭംഗിയാണ് അത് കർട്ടൻ ഇടുമ്പോ. അതെ ശരി. അപ്പൊ നമുക്ക് ശരിക്കും കവിത ഈ റൂമിലുള്ള കുറെ കാര്യങ്ങൾ കാണിക്കാനാണ്. ഇന്ന് ഹോം ടൂർ എടുത്തന്നെ നമുക്ക് പോവാൻ. അപ്പൊ നമ്മളെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളെ ബെഡ്റൂം ഇത് രാവിലെ ഞാൻ എക്സസൈസ് ആക്കി വിടുന്ന ഡ്രസ്സാണ്. അതുകൊണ്ട് വേറെ വെച്ചതാണ്. ഇന്നലെ ഫുള്ളായിട്ട് തുണി ഉണ്ടായിരുന്നു. ഇവളിത് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി മാറ്റിയതെന്ന് വൃത്തിയാക്കിയത്. ഇതൊന്നും അല്ല എല്ലാ അച്ഛനും മോനും കൂടി വലിച്ചിട്ടുണ്ടാവും. ഇതല്ല ഇത് നമ്മള് ധർമ്മസ്ഥല ഋത്തിക്കിന് മുടി കൊടുക്ക പറഞ്ഞിട്ട് നേർന്നിട്ടുണ്ടായി. അപ്പോൾ അന്നേരം പോയേരം എടുത്ത ഫോട്ടോ ആണിത്. മുടിയെല്ലാം കൊടുത്ത് വന്ന പിന്നെ നമ്മള് മുരുടേശ്വരം പോയി അന്നേരം എടുത്തത്. ഇത് അവര് നമ്മളെ വിജയോട്ടിന്റെ ചെങ്ങായിയും അന്നേരം എടുത്ത ഫോട്ടോ അതെ എടുത്തത് കൊണ്ട് നമുക്ക് ഇനി എപ്പോഴും ഓർക്കാലോ ഇത് ഫോട്ടോ. അപ്പോ ഇതണ്ടാ
ഇത് നമ്മൾ കല്യാണം ആയപ്പാട് എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ഒക്കെ എൻ്റെ ഏട്ടന് എനിക്ക് പ്രസൻ്റ് ആക്കിയതാണ്. നമ്മളെ രണ്ടാളെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് ഇപ്പൊ ഫുള്ള് മാഞ്ഞു പോയാട്ടത്. അപ്പൊ ഇത് പറഞ്ഞില്ല, അന്ന് നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനു, കോഴിക്കോടിലെ ഒരു ഫ്രണ്ട് ഇത് തന്നെയാണ്. ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഗ്ലാസ് പൊട്ടിപ്പോയത് കൊണ്ടുവരുമ്പോ കൊറിയർ വഴി. അതെ. അപ്പൊ ഇത് കണ്ട ഈ വിളക്ക്, ഇത് എന്റെ ചെങ്ങായി എന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് തന്നതാണ്. ഇത് അലമാരയിൽ എടുക്കാതെ കൊറേ പഴയ ഉപയോഗിക്കാണ്ടിരിക്കുന്ന കോപ്പ. അതെ അതെ, അതെല്ലാം കൊറേ പൊട്ടി രണ്ടെണ്ണേ ബാക്കിയുള്ളൂ. ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം മാമാത്ത് പോയാലെടുത്തതാണ്. അപ്പൊ അതേപോലെ ഇവിടെ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്. ഇതും പിന്നെ അവിടെ കുതിരന്റെ കണ്ട, ആ കുതിരന്റെ ചമ്മച്ച വെച്ച് ആ ഫോട്ടോ നമ്മള് ആദ്യം കല്യാണം കഴിഞ്ഞപ്പാട് വിജുവേട്ട എന്നെ പർസിനി കൂട്ടി പോയാരോ എന്നാ വേണ്ടി വെച്ചാൽ ഇഷ്ടമുള്ളത് എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് രണ്ട് കണ്ടാലും ഇഷ്ടമായി. നമ്മളെ റൂമിൽ ഇങ്ങനെ പറ്റിച്ച് വെക്കാലിട്ട് അങ്ങനെ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇതാന്ന് വിജുവേട്ട കല്യാണം കഴിയാത്ത മുമ്പ് ഇവര് ചങ്ങായിമാരെല്ലാം ടൂറ് പോയിട്ടുണ്ടായി ഒരു കർണാടകത്തിൽ. അന്നേരക്കാർ കന്നഡക്കാരെ ഇങ്ങോട്ട് പോക്കിട്ട് വന്നു. ഭയങ്കര ഒരു സംഭവമാണ്. അതായത് ഞാൻ കല്യാണത്തിന് മുന്നേ ഇവിടെ ടൂർ പോയപ്പോ മേടിച്ച ഫോട്ടോ ആണ്. പക്ഷെ ഇത് കാരണം ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തും കൂടി മേടിച്ചിട്ടുണ്ട്. രണ്ടാളും കർണാടകത്തിൽ കല്യാണം ആയിക്കണ്ടി വന്നു. വലിയൊരു സ്റ്റോറിയാണ്. എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ അതുണ്ട്. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മള് വല, നമ്മള് ഭയങ്കര കൊതുകാണ് ഇവിടെ. ഞങ്ങളെ വീടിന്റെ പുറത്ത് പറഞ്ഞാല് റബ്ബർ ഉണ്ട്, അതിന്റെ അകത്ത് നല്ല ഇതാണ്. ഇപ്പം കുറവാണ്, ഇപ്പൊ ഉണ്ടാവില്ല. ഞാനോ, ഞാൻ ഒറ്റക്കല്ലേ ഇതുണ്ടാക്കിയ. അതേപോലെ ചെടി ഞാനും നിങ്ങൾ കൂടുന്നില്ലേ. അയ്യോ, അത് ഞാൻ തന്നെ ആലോചിക്കാം. ഇതാണ് എന്റെ സ്വപ്നം. ഞാൻ പിന്നെ എല്ലാം നീട്ടാക്കി വെച്ച്, പിന്നെ ഇതും കൂടി എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കാച്ചിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ തുറക്കാം. ഇവിടെ വെച്ച വിജോട്ടിന്റെ പാൻറ് ആകെ രണ്ടു മൂന്ന് പാൻറ് ഉള്ളു, അതന്നെയാണ് ഇടുക. പിന്നെ ഇത് ഋത്വിക്കിന്റെ കുപ്പായാണ്, പുറത്തു പോകുമ്പോഴും. അപ്പൊ ഇത് എന്റെ സാരിയാണ്. കൊറേ സാരി എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. പിന്നെ കല്യാണ സാരി രണ്ട്, അഞ്ചു വർഷം ആറ് വർഷത്തെ സാരികളാണ്. ഇത് യശോദേച്ചിന്റെ കുപ്പായാന്ന്. ഒരു കുപ്പായ ഉള്ള എല്ലാ സാരിക്കും മാച്ച് ആയിട്ട്. യശോദല്ല, യശോദേച്ചി. അപ്പൊ ഇത് മേലത്തെ ഭാഗങ്ങൾ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ ഞാൻ കാണിക്കാം. വിജോട്ടന്റെ തുണികളാണ്. വിജോട്ടൻ തേച്ച് ബെൽച്ചിട്ട് കാണുന്ന ആടെ ഈടെ എല്ലാം ചുരുട്ടിട്ട് ചാടുവേ. പിന്നെ എടിയങ്ക് പോവാൻ ഞാൻ മാത്രല്ലേ, ഇവനും കൂടി ഉണ്ട്. ഓരൊന്നുമില്ല, എടിയം പോവാനാവുമ്പോ ഇങ്ങനെ പറന്ന് കവി എടുക്ക് വെക്ക് പറഞ്ഞിട്ട് പറഞ്ഞേ. ചൂടിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങനെ ചാടിയിട്ട്. ഇഷ് എന്റെ അപ്പു എന്തിനാ ഇങ്ങനെ ചുളിച്ചു വെച്ചിന്ന് എന്നോട് പറയൂ. നമ്മള് ഇസ്തിരി ഇടയില്ല, ഷർട്ടും ഡ്രസ്സൊന്നും ഇസ്തിരി ഇടുന്നില്ല. ഡ്രസ്സിന്റെ കാര്യം അപ്പൊ ഇതാ ഇതെന്റെ മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, മേക്കപ്പ് ഇടല്ലോ നീ. ഇല്ല, പക്ഷെ അങ്ങനെ ഇടാണ്ടിരിക്കാനും കഴിയില്ലല്ലോ. ചൊട്ടയ ചെറുങ്ങനെ ചൊട്ടയതെല്ലാം വെക്കണ്ടേ. അപ്പം ഇത് ഞാൻ വാങ്ങി, പക്ഷെ എങ്കിൽ ഇടാൻ കഴിഞ്ഞില്ല. ഞങ്ങക്ക് ഇത് സ്റ്റിക്കറിന്റെ ഇങ്ങനെ പറ്റിക്കുമ്പോ ഇവിടെ. അപ്പൊ ഇവിടെ എനിക്ക് ഇത് വരുന്നുണ്ട്, പിമ്പൽ പോലെ വരുന്നുണ്ട് ഈ നെറ്റിക്ക്. ഇത് പറ്റിക്കുമ്പോ അതുകൊണ്ട് ഞാൻ വെക്കലില്ല. അതിന്റെ പകരം ഞാൻ ഇതാണ് വെക്കല്. ഇതാപ്പോ മേഗിയ. അപ്പൊ ഇതാണ് ഞാൻ വെക്കല് ചൊട്ട. അപ്പൊ ഇതെങ്കിൽ കൊഴപ്പൊന്നുമില്ല. അപ്പൊ ഇത് മേക്കപ്പ് സാധനം രസീ ചേട്ട ഗൾഫിന് കൊണ്ടു തന്നതാന്ന്. അപ്പൊ ഇത് എങ്ങനെയാന്ന് യൂസ് ആക്കുന്നത് ഞാൻ അറിയില്ലേ. ഇത് നമുക്കില്ല, നമ്മളെ നാടകം കളിക്കുന്ന സമയത്ത് ഇത് വേണം. ഇതിന്റെ അകത്ത് ഇതൊക്കെ ഇതോക്ക് ഭയങ്കര കോമഡി. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണാടി ഉണ്ട്. അപ്പൊ കണ്ണാടി നോക്കിയാണ് മേക്കപ്പ് ആക്കാ. പക്ഷെ ഞാൻ അങ്ങനെ ആക്കലൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് അത്. പിന്നെ ചില എന്റെ ഇതാ ഇത് വളയും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. വലിയ മേക്കപ്പ് ഒന്നും എനിക്കില്ല, അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെയാണ്. പിന്നെ ഇതാ ഇതാണ് മെയിൻ. മെയിൻ വെച്ചാല് ചേട്ടാ പറയണോ? ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഇവന് ഇത് അന്ന് അറിയില്ലല്ലോ ഇവൻ ചിരിക്കുന്നെന്താ. ഇത് സെക്കൻഡ്
സെക്കൻഡ് സ്റ്റാർ. ഞാൻ ആദ്യമായിട്ട് കാപ്പി പറിക്കാൻ പോയിട്ട് ആദ്യമായിട്ട് കിട്ടിയ പൈസയിൽ എടുത്തതാണ് സെക്കൻഡ് സ്റ്റാർ. അതെ, അപ്പോ അന്നേരം ഇട്ടിട്ടുണ്ടായി. പിന്നെ വിജയോട്ട പെണ്ണു കാണാൻ വന്നിട്ടുള്ള ഇതെല്ലാം എന്റെ ചോട്ടില് കാണുന്നുണ്ടല്ലോ, ഒഴിവാക്കി. അത് എനിക്ക് രസമില്ല പറഞ്ഞിട്ട് എന്നോട് അത് ഇടാണ്ടാക്കി. അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല, അത് എന്തോ രണ്ടാ അങ്ങനെ ഒരു കാതിൽ പോരെ, രണ്ടു കാതിൽ എന്തിനാ? അതൊരു സ്റ്റൈലല്ലേ, നമ്മളെ ആഗ്രഹമല്ലേ. അപ്പൊ ഇപ്പോഴും വിജയോട്ട് ഇടാൻ വിടുന്നേ. അയ്യോ, നീ ഇട്ടോ ഇട്ടോ ഇട്ടോ, നാളെ അതിൽ ഇട്ടോ കേട്ടോ. അത് പറയാൻ തന്നെയാണ് മെയിൻ, ഞാൻ ഹോം ടൂർ ഞാൻ തന്നെ ആക്കാൻ പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്ന് വെച്ചാല് ഇത് ഋത്വിക്കിന്റെയാണ്. അവന്റെ ചെറുപ്പത്തിലുള്ള ഗിഫ്റ്റ് എല്ലാം കൊടുത്ത മോതിരം, കുഞ്ഞി ഒട്ടിയ മോതിരം ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു ഒട്ടിയ മോതിരം, ഭയങ്കര രസമാണ്. പിന്നെ ഇതാണ്ട, ഇത് ഞാൻ പണ്ട് എന്റെ വീട്ടിലുണ്ടാകുമ്പോ എന്റെ സ്വർണ്ണ കമ്മലുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇട്ട് വെക്കുന്ന ഒരു പാട്ടിയാണ്. ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ട് വെക്കുന്നുണ്ട്. കമ്മലില്ല, കമ്മലില്ല, മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഒരു കാണാൻ ഒരു ഗോപുരം പോലെ അല്ലേ, ഒരു രസമില്ലേ. അത് ഇത് ഇത് എവിടുന്ന എടുത്തത് എന്നറിയാം നിങ്ങക്ക്? ഞാൻ കല്യാണം കഴിയാത്ത മുമ്പേ പർസിനിക്ക് വന്നിട. ഓ, ഞാൻ വണ്ടി ഇവിടെ വന്ന പോലെ അന്നേരം ഞാൻ ഇടിയ വരും എന്ന് എനിക്ക് അറിയില്ലേനു, പക്ഷെ ആ ഭഗവാൻ അറിഞ്ഞേനു. അപ്പൊ അന്നേരം ഞാന് ഇതും പിന്നെ ഫോട്ടോ മേടിച്ചതും അങ്ങനെ തന്നെ സംഭവിച്ചു. അതെ, അപ്പൊ കുറച്ച് ചെറിയ വിളക്ക് ആർത്തി ഇതെല്ലാം ഒരു തട്ടില് കിട്ടും. അതെല്ലാം ഞാൻ ഇപ്പോഴും വീട്ടിലുണ്ട്. ഞാൻ വീട്ടിൽ പോയാൽ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്ങനെയാണ് എന്റെ ഈ സാധനങ്ങള്. കുറെ കമ്മൽ ഓരോന്നായിട്ടുണ്ട്, അങ്ങനെ ഒന്നും ാണ് ഇത് സാധനം. പിന്നെ അതിന്റെ മുകളിൽ കണ്ട ഋത്വിക്കിന്റെ വണ്ടി, പണ്ട് പഴയ സൈക്കിളാണ് തേച്ച് പൊട്ടീന്. പിന്നെ ഇത് ഒന്നും ആയിട്ടില്ല, ഇത് അമ്മ ആദ്യമായിട്ട് ഇവർ നടക്കാൻ പഠിക്കാൻ വേണ്ടി വാങ്ങി കൊടുത്ത വണ്ടിയാണ് ഇത്. അപ്പൊ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇതിനകത്ത് ഋത്വിക്കിന്റെ ബുക്ക്, ബുക്കും ഇവന് സ്കൂളിൽ പോകാത്ത മുമ്പേ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതാ സ്ലേറ്റ്, ഇതെല്ലാം ഇതിന്റെ അകത്തുള്ളത്. പിന്നെ പഞ്ഞ് എന്തെങ്കിലും മുറിയായാലും. അപ്പൊ ഇതാണ് നമ്മളെ റൂമിലെ കാര്യങ്ങള്. ഇനി നമുക്ക് അമ്മേന്റെ റൂമിൽ പോവാം. ഋത്വിക്കിന്റെ കുപ്പായ കുപ്പായുണ്ട്. ആരാത്? ഞാൻ തന്നെ. ഋത്വിക്കിന്റെ വീട്ടിലിടുന്ന കുപ്പായാന്ന്. പിന്നെ ഇത് ബെഡ്ഷീറ്റാണ് ഉപരിക്കുന്നത്. പിന്നെ ഇതാ, ഇതാണ് അപ്പുഫ് കിട്ട്. നമ്മള് രണ്ടു കൊല്ലായിട്ട് നമ്മള് ഋത്വിക്കിന് ഇപ്പൊ നമ്മള് രക്ഷകനാണ് സംഭവം, സത്യമായിട്ട്. അപ്പൊ കൊയിലിലെ വിവേക് ഡോക്ടർ പറഞ്ഞ ഒരു കുട്ടികളുടെ ഡോക്ടർ ഉണ്ട്. അപ്പൊ അവരെ ഇറക്കാൻ ഞമ്മൾ ലാസ്റ്റ് കാണിച്ചിന് ഇവനെ. അപ്പൊ അതെ, നമ്മള് ഒരുപക കുറേ സ്ഥലത്ത് നമ്മളെ കുട്ടീനെ കാണിച്ചിന് ശ്വാസം മുട്ടലായിട്ട്. ഇവനെ ചെറിയ വലിവ് പോലത്തെ ശ്വാസം മുട്ടലാണ്. അപ്പൊ ഇവിടെ നിന്നും മാറിയിട്ടില്ല. നമ്മള് ആയുർവേദം വരെ കാണിച്ചു. അവസാനമാണ് ഇത് കൊയിലിലെ വിവേക് രാജ് ഡോക്ടർ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഇത് പേടി. കാരണം കുറേ യൂസ് ചെയ്യുമ്പോൾ ഇത് പിന്നെ മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു സംഭവം. പക്ഷേങ്കിൽ ഇത് കുറച്ച് ദിവസം, ഒരു രണ്ടാഴ്ച യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് നിർത്തി. കുഴപ്പമൊന്നുമില്ല. ഇതാണ്ട ഇതിങ്ങനെ വലിക്കുന്നതിൻ്റെ എല്ലാം എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ശ്വാസം മുട്ടലിൽ നടക്കുമെന്ന് ഇത് നല്ലൊരു സംഭവം. ഇത് അന്നേരം മാത്രമേ യൂസ് ആക്കണ്ടു, കണ്ടിന്യൂ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ അല്ലെ ഇത് എടുത്തിട്ട് പോകലുണ്ട്. അവിടുന്ന് തണുപ്പല്ലേ ഭയങ്കര, അപ്പൊ അത് അവിടുന്ന് വലിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് അമ്മേന്റെ റൂമിലേക്ക് പോവാം. ഇതാണ് അമ്മേന്റെ രൂപം. ഓ, അമ്മ കുളിച്ചിട്ടല്ല വന്ന് വിണുങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് അമ്മേന്റെ അലമാരി. ഋത്വിക്കിന്റെ സൈക്കിളും വണ്ടിയിലുള്ള ഇടലിയാണ്. അപ്പൊ ഇതാണ് അമ്മേന്റെ അലമാരി. അമ്മക്ക് ഒരു പഴയ അലമാരി ഉണ്ടേനു, കൊറേ കൊല്ലായിട്ട്. വർഷങ്ങൾ പഴക്കമുള്ള അലമാരി അല്ലേ? അതിന്റെ കഥ ഒന്നും പറയണ്ടല്ലേ, അലമാരി ഡോർ പൊട്ടിയ കഥ. തുണീനക്കടി എലിയാണുണ്ടായത്. അമ്മേന്റെ സാരി തേച്ച് പഴച്ച് കീറിട്ടാണ് പോയി. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പോവാം, നമ്മളെ അമ്മമ്മേന്റെ റൂമിലേക്ക് പോവാം. ഇത് എന്താ സ്റ്റൂളെടുത്തിട്ട് അവൻ നടക്കുന്നത്? അതായത് അവന് നമ്മള് ഹൈറ്റ് വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് അമ്മമ്മന്റെ റൂമ്. അമ്മമ്മ ഇവിടെ കടന്നിട്ടുണ്ട്. ഇതാണ് നമ്മള് വിളക്ക് വെക്കുന്ന സ്ഥലം. ഞാൻ വീട്ടിൽ പോയാലാണ് ഇത് കൊണ്ടുവന്നത്. ഈ സ്റ്റാൻഡ് കാർഡ് ഒന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പൊ അകത്ത് ഇങ്ങനെ എടുത്തു. അതിന് മുമ്പ് ഇടിയാണ് ഫോട്ടോയിലെ വെച്ചിട്ട് വിളക്ക് വെച്ചോണ്ടിണ്ടായിരുന്നു. അമ്മമ്മക്ക് ഇവിടെ നമ്മള് വല വിരിച്ചു കൊടുത്തില്ല. അമ്മമ്മക്ക് ഇറങ്ങാനും ഇതൊന്നും പണിയാണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് അമ്മമ്മ വേണ്ട വെച്ചിട്ടാണ് ഒഴിവാക്കിയത്.
അപ്പൊ നമുക്ക് ഇനി അടുത്തത് പോകുന്ന സ്ഥലം നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്ന എപ്പോഴും സ്ഥലമാണ് അടുക്കള. അടുക്കളയല്ല, അടുക്കളയുടെ മുന്നിലുള്ള റൂം. നമുക്ക് അടുക്കള പറഞ്ഞ ഒന്നേ ഉള്ളു അങ്ങ്, അത് എല്ലാം അടുപ്പും അത് ഇത് എല്ലാം ഒന്നിലേ വരും. ഇവിടെ വർക്ക് ഏരിയ അടുക്കള എന്ന് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതാണ് സാധനം എല്ലാം വെക്കുന്ന സ്ഥലം. അപ്പൊ ഒരേ അന്ന് വീഡിയോയില് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങള് ഇതിൽ കൊറേ ഗ്യാപ്പ് ഉണ്ടല്ലേ, അപ്പൊ ഒന്നുകൂടി വെക്കാം. അന്നേരം ഇതുപോലത്തെ പല മരം ഉണ്ടായിട്ടില്ല നമ്മൾ എടുക്കാം, അതുകൊണ്ടാ വെക്കാം. ഇനി എന്തൊക്കെ ആക്കണം അതൊക്കെ പിന്നെ പറയാം. പിന്നെ ഇത് ഇതിനും അങ്ങനെ ഒന്നും ആക്കിയില്ല. ഇങ്ങനെ അപ്പെല്ലാം വെക്കുന്ന സ്ഥലം ഇത് അടുക്കല. ഇപ്പൊ ഇത് കാണിച്ചത് വർക്കേരി, ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അടുക്കല. അപ്പൊ ഇതാണ് അടുക്കല. നമ്മളെ അടുക്കല എല്ലാരും നമ്മളെ സ്ഥിരം നമ്മൾ അധികം വീഡിയോ ചെയ്യുന്ന അടുക്കലയിലാണ്. അടുപ്പ് കണ്ട ഇതാണ് ഈ ഇപ്പുറത്തെ ഭാഗത്ത് തേച്ച് പൊട്ടിനെ, അതുകൊണ്ടാണ് ഇപ്പുറത്ത് ഇപ്പൊ കത്തിക്കല്. ഇതുപോലത്തെ അടുപ്പ് നമ്മളെ നാട്ടിലില്ല. നമ്മളെ നാട്ടിൽ വെച്ചാല് വേറെ ടൈപ്പ് അടുപ്പാണ്. വിജയട്ട കണ്ടിട്ടില്ലേ? മൂടിയ ആ അതാണ് അടുപ്പ്. അപ്പൊ ഞാൻ കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ. പിന്നെ നമ്മളെ ഈ അടുക്കളേന്റെ എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് നമ്മൾ അടുക്കളേ. ഇവിടുന്ന് നമ്മളെ ബാക്ക് വശത്തുനിന്ന് റോഡ് കാണും. അതെ, കൂട അതെല്ലാം. അതെ, അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക്, മുകളിലെ ഒന്നുമില്ല എന്നാലും ചെറുങ്ങനെ ഒന്ന് കാണിച്ചിട്ട് തരാം മുകളിൽ പോന്ന. കല്യാണ സമയത്ത് ഒരു ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ട് ഇതങ്ങനെ ആക്കിയതാണ്. ഇതിന് മുകളിൽ ടൈൽസ് ഇല്ല ഇതുവരെ ഉള്ളു. ഇവിടെ തുണി അറിയില്ല, മഴ ആയതുകൊണ്ട് ഇപ്പൊ മുകളിലാണ് അറിയിടല്. ചപ്പ് വീഴുന്നില്ല, എത്ര സന്തോഷായി. ഇപ്പൊ അടിച്ചു പറയാൻ ഒരു ഇത് കിട്ടി, അല്ലെങ്കിൽ ചപ്പായിട്ടുണ്ടായി. വീടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെയുണ്ട് കേട്ടോ, നേരെ താഴെയുള്ള വീട്, ഇപ്പുറത്തെ വീട്, എന്റെ മുന്നിലൊരു വീട്. ഇതിവിടെ കാണുന്ന അനൂട്ടിന്റെ വീട്. പിന്നെ ഇത് കണ്ട ഓട് തേച്ചും പൊട്ടിയിട്ടുണ്ട്, ചില കൊറേ കൊല്ലായില്ലേ. അത് മാറ്റണോ? അടുത്ത് മാറ്റൂ. ഇത് നമ്മളെ പറയാനായിട്ട് ചെയ്യുന്നല്ലേ. മഴ താങ്ങോ ഇല്ലയോ എന്ന് അറിയില്ല നമ്മള്. അപ്പൊ എങ്ങനെയോ ഇപ്പൊ മഴ കയ്യാനായി. ഇത് കഴിഞ്ഞ പിന്നെ ഒന്ന് മാറ്റണമെന്നുണ്ട് അല്ലേ ചേട്ടാ? മാറ്റൂ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ ഹോം ടൂർ. ഇതാണ് നമ്മള് ഇവിടുത്തെ വീട്ടിലെ നമ്മളെ എല്ലാം ഫുള്ളും നമ്മള് കാണിച്ചില്ല, കാരണം കൊറേ ഭാഗങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് എന്റെ വീട്ടില് അങ്ങ് പോയാലോ ഹോം ടൂർ ഉണ്ടാവും. എന്റെ വീട്ടില് കൊറേ നമ്മള് ചെറുപ്പത്തിൽ കളിച്ച പ്രശസ്തി പത്രം അത് ഇതെല്ലാം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, എല്ലാം കാണിക്കണമെന്നുണ്ട്. ഇനി ഞാൻ അവിടെ പോയാലോ നമുക്കത് കാണാം. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ ഞാനപ്പോൾ വിജയട്ട ഇതിനിടക്ക് എത്തപ്പോൾ ഞാനൊന്നും അങ്ങനെ വിരിഞ്ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് എന്തെല്ലാം പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്നത്തെ ഹോം ടൂർ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഹോം ടൂർ അല്ല, ഇവിടെ റൂമിനുള്ളിലെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. പിന്നെ അധികം മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല, അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഡ്രസ്സിൻ്റെ ഇതുമെല്ലാം എല്ലാം കൂടി ഉള്ള ഒരു വീഡിയോ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട്. നമ്മളിന്ന് മടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇന്നൊരു വീഡിയോ ആക്കിയതാണ്. പിന്നെ പാൽ കൊടുക്കാൻ പോയി എൻ്റെ തിരക്കായത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നാളെ മഴയൊന്നും ഇല്ലായിരിക്കും, നാളെ എന്തായാലും നല്ലൊരു വീഡിയോ കാണാം. പിന്നെ ആ സമയത്ത് നമ്മളങ്ങനെ അല്ലേ തട്ടിക്കൂട്ടി അങ്ങനെ ഒരു വീട് എടുത്തു. തൽക്കാലം നമ്മളൊരു പിന്നെ വീട് പഴയതായിട്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി. നമ്മൾ പിന്നെ അതെല്ലാം പൊളിച്ചിട്ട് ഒരു തൽക്കാലം നമുക്ക് കാച്ചി കുടിക്കാനൊരു വീട് വേണമെന്ന്. അതുകൊണ്ട് നമ്മള് നിലക്ക് നമ്മള് എല്ലാ തറയുമ്പോൾ തന്നെ അത് നമ്മള് ഒത്തിക്കൊണ്ടെന്നെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് കുറച്ച് ബാങ്കുകളായിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അതിന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പാട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ പുറത്ത് ഞാൻ പുറത്തെല്ലാം പോയിട്ട് നമ്മൾ ഈ വീടെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു വീടിൻ്റെ ഒരു ഇത് നമുക്ക് തീർച്ചയായിട്ടും. അല്ല നമ്മൾ നിൽക്കുന്നത് നമ്മളല്ല, ഞാൻ പിന്നെ ഓളിൻ്റെ ട്രിപ്പ് മച്ചാൻ്റെ പുരം രക്ഷീതൻ്റെ പുരം പോയിന്നു. ആ സമയത്തെല്ലാം നമ്മൾ ഒരു സ്ഥലത്തെല്ലാം പോയിട്ട് ഒരു വീടെല്ലാം കാണുമ്പോൾ എൻ്റെ ദൈവമേ ഭയങ്കര ഒരു വിഷമാട്ടാ. നമ്മളെല്ലാം സത്യത്തിൽ സ്വർഗത്തിലുള്ള അന്നേരം മനസ്സിലാവുള്ളു. അതുകൊണ്ട് ആ ഒരു ഇത് ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞെന്നുള്ളു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു. നാളെ കാണാൻ വരില്ലായിരിക്കും.